വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാം എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതെ അവസാനം വരെ ക്ഷമയോടെ കാണുക തീർച്ചയായിട്ടും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായി ടിപ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഓൾറെഡി നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള പ്രൊഫഷ്യൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരാളാണെങ്കിൽ ഒരു ആണെങ്കിൽ ഈ വീഡിയോ നിന്ന് പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചോളണം എന്നില്ല കാരണം നിങ്ങൾക്ക് ഓൾറെഡി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല മറിച്ച് ഈ വീഡിയോ എയിം ചെയ്യുന്നത് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് അതായത് ആവറേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ കഴിയും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പലപ്പോഴും തെറ്റി അതല്ലെങ്കിൽ എങ്ങനെ എഴുതണം എങ്ങനെ ഇംഗ്ലീഷിന് പഠിച്ചു തുടങ്ങണം എന്നൊന്നും അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ അവർക്ക് നല്ല ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നുള്ളത് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അത്രയും സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള റീഡിങ് സെക്ഷൻ കാണോന്ന് നമുക്കറിയാം അതെങ്ങനെ സ്കോർ ചെയ്യും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ ഒരു ഷോർട്ട് കിട്ടില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കും വായിക്കണം പല തവണ വായിക്കണം മൂന്നോ നാലോ തവണ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിങ്ങൾ അത് വായിച്ചിട്ട് ആയിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമല്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് വാക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ സെന്റൻസ് നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് അതൊരു മീനിങ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനല് പോവുക അതിൽ നിന്ന് എന്താണ് ടെക്സ്റ്റ് ബുക്ക് റീഡിങ് നോക്കുക അത് വായിക്കുക അപ്പോൾ അത് കാണുക ആ വീഡിയോസ് കാണുക എന്നിട്ട് വേണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മീനിങ് കിട്ടും നന്നായിട്ട് മനസ്സിലാവും ഇനി എക്സാമിന് റീഡിങ് സെക്ഷൻ ജനറൽ ടൈപ്പ് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആദ്യം ആ പാസേജ് ഒന്നോ രണ്ടോ തവണ വായിക്കുക എന്നിട്ട് ക്വസ്റ്റിൻ ആൻസേഴ്സ് വായിക്കുക അപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പെർട്ടിക്കുലർ പാസേജിൻ്റെ എവിടെയോ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ വീണ്ടും വായിക്കുക പാസേജ് അപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റീവ് പെട്ടോ അങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുക പാസേജ് വായിക്കുക ക്വസ്റ്റ്യൻ വായിക്കുക പാസേജ് വായിക്കുക അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഏറെക്കുറെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ആൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും എഴുതാനും പറ്റും അപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇനി ഗ്രാമർ സെക്ഷൻ അത് നമ്മൾ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ ടെൻസ് ബേസ്ഡോ അതല്ലെങ്കിൽ വേ ഫോംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല വേറെയുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ബേസ് ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വേർബ് ഫോംസ് എന്നുള്ളതാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേബ്സിൻ്റെ വി വൺ വി ടു വി ത്രീ ഫോംസ് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവരുത് അപ്പോൾ നന്നായിട്ട് പഠിക്കണം അതൊക്കെ വളരെ നേരത്തെ പഠിച്ച് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റും അതിൽ നിന്ന് മോസ്റ്റ് യൂസ്ഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇംഗ്ലീഷ് വേർബ്സ് ഫോംസ് നടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് വേബ്സും അതിൻ്റെ വി വൺ വി ടു വി ത്രീ ഫോംസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നിട്ട് വേണം ഗ്രാമർ സെക്ഷന് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചിട്ട് നേരെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ പോരാ പോരാ അപ്പോൾ അങ്ങനെ കിരുന്നുണ്ടാവും ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ പോരാ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ സമ്മറി ഓരോ ലെസൻ്റെയും സമ്മറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തണം സമ്മറി കണ്ടെത്തിയിട്ട് അത് വായിക്കാം അപ്പോൾ മനസ്സിലാവുന്നവരേ വായിക്കുക അതല്ലെങ്കിൽ വേറൊരു ബ്ലോഗ് പോയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സമ്മറി വായിക്കാം അങ്ങനെ ഓരോ ലെസൻ്റെ സമ്മറി പല സോഴ്സിൽ നിന്ന് നിങ്ങൾ വായിക്കുക ഈ സമ്മറി വായിച്ചുള്ള പ്രത്യേകത എന്താ പറയുക വളരെ ഷോർട്ടായിട്ട് അതിന് മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾ ലെസൺ മനസ്സിലാവും ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാളെ കൂടുതൽ കാര്യം സമ്മറി വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ റൈറ്റിംഗ് സെക്ഷനൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് സമ്മറി കൂടെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു സമ്മറി നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇനി നിങ്ങൾ എക്സാമിൻ്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ നോട്ട്ബുക്കിൽ ഈ സമ്മറി ഒന്ന് എഴുതി നോക്കുക അതപ്പോൾ വായിച്ച് അതേപോലെ എഴുതണ്ട പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് തന്നെ സമ്മറി വായിച്ചോ ഇങ്ങനെ ഓരോ ലെസൻ്റെ സമ്മർ എഴുതി നോക്കുക അപ്പോൾ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഷുവറാണ് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും എന്നാലും സമ്മർ നോക്കണം ഓരോ ലെസൻ്റെ എഴുതി നോക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഈ റൈറ്റിംഗ് സെക്ഷനുള്ള ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടും ഏതൊരു ലെസൺ ആണെങ്കിലും അതിൽ നിന്നുള്ള ഒരു സമ്മറി അതിൻ്റെ റൈറ്റിംഗ് സെക്ഷനിലൊക്കെ ആവശ്യം വരും മുഴുവനായിട്ട് സമ്മറി മാത്രം എഴുതേണ്ടതല്ല മറിച്ച് ആ ഒരു സമ്മറിയിലെ പല കാര്യങ്ങളും അതിൽ ആവശ്യം വരും അപ്പോൾ നിങ്ങളിങ്ങനെ സമ്മറി എഴുതി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം പലതവണ വായിക്കണം എന്നിട്ട് സമ്മറി വായിക്കണം സമ്മറി നോട്ട്ബുക്കിൽ എഴുതണം വേബിൻ്റെ ഫോംസ് പഠിക്കണം പിന്നെ ഗ്രാമർ സെക്ഷനാണ് ഗ്രാമർ സെക്ഷൻ എന്തായാലും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നിന്ന് ആ ഒരു ഗ്രാമർ ഭാഗം പഠിപ്പിക്കുന്നത് കാണുക പഠിക്കുക പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം അത് നിർബന്ധമാണ് അപ്പോൾ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള എസ് എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടാവുന്നത്ര സംഘടിപ്പിക്കുക ചില ബ്ലോഗുകളിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കുക വായിക്കുക അതിന് ആൻസർ ചെക്ക് ചെയ്യുക റൈറ്റിങ് സെക്ഷനൊക്കെ നോക്കുക അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ട് 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 നമുക്കെന്നെ ഏകദേശം മനസ്സിലാവും ക്വസ്റ്റ്യൻ്റെ രീതി അത് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ എന്താണ് ഏത് ഭാഗത്ത് ചോദിച്ചാലും എഴുതാനുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും നമുക്കറിയാം കാണാപാട് മുഴുവനായിട്ട് പഠിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ലെസനും മുഴുവൻ വായിച്ചത് കാണാപ്പാഠം പഠിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ല അപ്പോൾ ലെസൺ വായിക്കുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ലെസൺ വായിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ സമർ വായിക്കുമ്പോൾ അതിന് മെയിൻ ഐഡിയാസ് മനസ്സിലുണ്ടാവണം മെയിൻ കാര്യങ്ങൾ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ലെസൺ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ലെസൺ ആണോ ആ ലെസന്റെ പേര് അത് എഴുതിയ ആളെ പേര് അതൊക്കെ കൃത്യമായിട്ട് വേണം അപ്പോൾ ഈ ഓദറിൻ്റെ ഒരു ബയോഗ്രാഫി നിങ്ങൾ കാണാപടം പഠിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം അല്ലേ വേണമെങ്കിൽ ഇപ്പോൾ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായാൽ മതി എന്താണ് ദ പോയിറ്റ് ഓഫ് നേച്ചർ അത്ര ഐഡിയ ഉണ്ടായാൽ മതി ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഫൈലൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കും അപ്പോൾ കാണാപടം പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വേറെ ഒന്നുണ്ട് ഒരു ലെസം വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതിലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആക്ഷന് എങ്ങനെയാണ് അതിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം തീംസ് നല്ല ഐഡിയ വേണം ഓരോ ലെസനും ഓരോ തീം ഉണ്ടാവും അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിന് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം ഇതേപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രത്തോളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സംഘടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് റൈറ്റിംഗ് സെക്ഷനെ അങ്ങനെ വായിക്കുക കാരണം വായന കൂടാതെ ഒരിക്കലും ഒരു ലാംഗ്വേജ് നല്ല മാർക്കിങ് സ്കോർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇംഗ്ലീഷ് ആവട്ടെ ഹിന്ദി ആവട്ടെ നന്നായിട്ട് വായിക്കണം മലയാളം ആവട്ടെ നന്നായിട്ട് വായിക്കണം അപ്പം ഇംഗ്ലീഷിന് കാര്യം പറയേണ്ടല്ലോ നമുക്ക് വായന കുറവായിരിക്കും പൊതുവേ ഇംഗ്ലീഷ് മലയാളത്തിലൂടെ കൂടുതൽ നമുക്ക് താല്പര്യം ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് മലയാളം ആണ് കൂടുതൽ വായിക്കാനുള്ള സാധ്യത അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ ഒരുപാട് ബ്ലോഗിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് തരുന്നുണ്ട് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് റൈറ്റിംഗ് സെക്ഷനൊക്കെ അതെല്ലാം വായിക്കുക അതെല്ലാം ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം നിൽക്കേണ്ടാവും അപ്പോൾ ഞാൻ ഇതൊരു പുതിയ മെയിനായിട്ടുള്ള കാര്യം എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇതായിരിക്കും സമ്മറി വായിക്കുക ആ സമ്മറി നോട്ട് ബുക്കിൽ എഴുതുക എന്നുള്ളത് സമ്മറി നോട്ട് ബുക്കിൽ എഴുതേണ്ടത് എന്തിനാണ് അതൊരു എക്സാമിന് അത് ഉപകരിക്കും ഉപകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിവൈൻഡ് ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക രണ്ട് ഓരോ ലെസൻ്റെയും സമ്മറി വായിക്കുക സമ്മറി നോട്ട്ബുക്കിൽ എഴുതുക സമ്മറി നോട്ട്ബുക്കിൽ എഴുതുന്നത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗ്രാമർ അറിയാത്ത ഭാഗങ്ങളൊക്കെ യൂട്യൂബിൽ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കുക എത്രത്തോളം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുമോ അത്രയും സംഘടിപ്പിച്ചിട്ട് വായിക്കുക പഠിക്കുക പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നു അത്രത്തോളം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് വായിക്കുക അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതും വായിക്കുക അതിനെ പൂർണ്ണമായിട്ട് സജ്ജമായിരിക്കണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അല്ലേ കാരണം അവിടെ പഠിക്കുന്നതിന് കളർ എന്താണ് നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ ലാംഗ്വേജിൽ എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും പിന്നെ വേർബ് ഫോംസ് മറക്കരുത് അതും പഠിക്കണം പിന്നെ ഗ്രാമർ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും എന്താണ് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ കഴിയും ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഷുവർ ആയിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ സോ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ സോ താങ്ക് ഫോർ വാച്ചിങ്